ഹലോ ഹായ്, പെട്ടെന്ന് പറഞ്ഞേക്കാം. ഞാൻ ഈ വീഡിയോ ഒരു അഞ്ചാറ് പ്രാവശ്യം എടുക്കുകയാണ്. എൻ്റെ കോള് വരുന്നതെന്നും കട്ടായിക്കൊണ്ടിരിക്കുകയാണ്, കട്ടാക്കിക്കൊണ്ടിരിക്കുക വീഡിയോ. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞേക്കാം. ഈ വീഡിയോ ആയിട്ട് വന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, തായ്ലൻഡ് വരുന്ന 9-ാം തീയതി മുതൽ തായ്ലൻഡിൽ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും കോവിഡ് കെയർ ഇൻഷുറൻസ് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. അതുപോലെ 18 വയസ്സിന് മുകളിലോട്ടുള്ളവർ കോവിഡ് എന്താ പറയുക, കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആയിട്ട് കൈ കരുതണം. ആ വാക്സിൻ സർട്ടിഫിക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ആൻറ്റിജൻ ടെസ്റ്റ് എടുക്കേണ്ടി വരും, അതിന് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള അബദ്ധം കാണിക്കാതിരിക്കാം. നമ്മൾ RTPCR വാക്സിനേറ്റഡ് ആണ് എന്നുള്ള 2 വാക്സിനേഷൻ ഡോസ് എടുത്തിട്ടുണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ കയ്യിൽ കരുതണം. ഈ ഒരു കോവിഡ് കെയർ ഇൻഷുറൻസ് മാൻഡേറ്ററി ആക്കിയിരിക്കുന്നത് ഇപ്പം കുറച്ച് കൺട്രികളും, നമ്മളാണ് ഇന്ത്യ അടക്കമുള്ള കുറച്ച് കൺട്രീസ് പറഞ്ഞിട്ടുണ്ട്, തായ്ലൻഡിൽ വന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഇവിടുന്ന് നെഗറ്റീവ് RTPCR സർട്ടിഫിക്കറ്റ്, നമ്മളെ രാജ്യത്തെ സംബന്ധിച്ചാണെങ്കിൽ നെഗറ്റീവ് RTPCR സർട്ടിഫിക്കറ്റ് എയർ സുവിധ പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് നമുക്ക് ഇന്ത്യയിലേക്ക് സേഫ് ടു ഫ്ലൈ സർട്ടിഫിക്കറ്റ് നമുക്ക് എന്താ പറയുക, സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് ഇന്ത്യയിലോട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് പലരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു. അതിനുള്ള ഉത്തരവാണ് തായ് ഗവൺമെൻറ് ഇത് തന്നേക്കുന്നത്. ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇവിടെ വന്ന് ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി ഒരു കോവിഡ് കെയർ ഇൻഷുറൻസ് മിനിമം $10,000 കഴിയാത്ത ഒരു കോവിഡ് കെയർ ഇൻഷുറൻസ് കയ്യിൽ കരുതണം. അതായത് അവിടുന്ന് തന്നെ നമ്മളെടുത്ത് നമ്മളെ ട്രാവൽ പീരീഡ് വെച്ചിട്ട് കോവിഡ് കെയർ ഇൻഷുറൻസ് എടുത്ത് വേണം നമ്മൾ ഈ രാജ്യത്ത് തായ്ലൻഡിലോട്ട് യാത്ര ചെയ്യാനായിട്ട്. പിന്നെ തായ്ലൻഡിൽ കോവിഡ് കെയർ ഇൻഷുറൻസ് ഒക്കെ വന്നതിലേക്ക് വീണ്ടും ഒരു ചോദ്യം വരാം. തായ്ലൻഡിൽ സിറ്റുവേഷൻ ഗുരുതരമാണ്. തായ്ലൻഡിൽ ഒരു പ്രശ്നമില്ല, മാസ്ക് ഫ്രീ ട്രാവലിംഗ് ആണ് ഇവിടെ എല്ലാം, പ്രശ്നമൊന്നുമില്ല. ബട്ട് ഫ്ലൈറ്റിൽ ഇന്ത്യയിൽ നിന്ന് ഫ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഫ്ലൈറ്റിൽ മാസ്ക് നിർബന്ധമാണ്. അത് കണക്ക് ഇവിടുന്ന് തിരിച്ച് ഇന്ത്യയിലോട്ട് ഫ്ലൈ ചെയ്യുമ്പോഴും ഫ്ലൈറ്റിൽ മാസ്ക് നിർബന്ധമാണ് ആസ് പെർ നമ്മളുടെ ഇന്ത്യൻ ഗവൺമെൻറ് റൂൾ. സോ ഇവിടെ ഇപ്പം ഉള്ള RTPCR നെഗറ്റീവ് എടുക്കുന്നതിൻ്റെ റേറ്റ് കൂടിയും കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം അതിൽ വലിയ ചിലവൊന്നുമില്ല. നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം. 1,000-1,500 ബാറ്റിന് കോവിഡ് കെയർ RTPCR ടെസ്റ്റ് നടക്കുന്നതാണ്. ഇപ്പം നേരത്തെ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു, ഇപ്പം എന്നാലും കോസ്റ്റ് കുറഞ്ഞു വരുന്നുണ്ട്. എന്നാലും വരും ദിവസങ്ങളിൽ വീണ്ടും അവർ കുറയ്ക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി തന്നെയാണ് അവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. RTPCR മാക്സിമം റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. സോ തായ്ലൻഡിലേക്ക് വരാനൊരു ടിക്കറ്റ് എടുത്തവരോ അല്ലെങ്കിൽ ബുക്ക് ചെയ്തവരോ ആരും പേടിക്കേണ്ട. ഒരു കോവിഡ് കെയർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ഒന്നുമില്ല. മിനിമം ഒരു $10,000 കോവിഡ് കെയർ ഇൻഷുറൻസ് അടക്കുന്നത്. ഇൻഷുറൻസ് വളരെ തുച്ഛമായ 1,000-ൽ താഴെ രൂപയ്ക്ക് നമുക്ക് ഇൻഷുറൻസ് കവറേജ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഏതാ ട്രാവൽ ഇൻഷുറൻസ്. സോ നിങ്ങൾക്ക് ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇൻഷുറൻസ് കവർ യൂസ് ചെയ്യാം, ഇൻഷുറൻസ് യൂസ് ചെയ്യാൻ പറ്റും. മിനിമം $100 കൂടുതലുള്ള ഹോസ്പിറ്റൽ ചിലവുകളെല്ലാം നമുക്ക് ആ പൈസ നമുക്ക് റീഫണ്ട് വരുന്നതായിരിക്കും. $100 താഴെയുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതല്ല. അത് എനിക്ക് ക്വാറന്റൈനിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതല്ല, അത് ഹോസ്പിറ്റലൈസിന് വേണ്ടിയിട്ടാണ്, ഹോസ്പിറ്റലൈസ് ആവുന്ന കേസുകൾക്ക് വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് ലഭിക്കുന്നത്. പിന്നെ ഇത് മാത്രമല്ല, കോവിഡ് കെയർ മാത്രമല്ല, ആ ഇൻഷുറൻസ് വെച്ച് ഒരുപാട് ഉപയോഗമുണ്ട്. ബാഗ്ലോസൊക്കെ എണ്ണയ്ക്കൊക്കെ ഇതാവുന്നുണ്ട്, കവറേജ് ഉണ്ട് അതിനകത്ത്. അത് കണക്ക് നമുക്ക് പല ഇൻഷുറൻസാണ്, ഇതിൽ ഒരു ഇൻഷുറൻസിൻ്റെ കാര്യം പറയാം, ടാറ്റാ ഏജീരിയാണ്. അത് ബാഗ്ലോസും കാര്യങ്ങളൊക്കെ അത് കവറേജ് ആവുന്നുണ്ട്. പിന്നെ ആക്സിഡൻറ്റൽ ഇൻഷുറൻസ് കവറേജ് ആവുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനെയൊന്നും സംഭവിക്കാറില്ല വളരെ, ഇതുവരെ അങ്ങനെ ഒന്നും സംഭവിച്ച് എന്താ നമ്മളുടെ ഒരു കസ്റ്റമേഴ്സിന് ദൈവത്തിനെ കൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം എല്ലാവർക്കും പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടും അത് എല്ലാവരും അത് ഫോളോ ചെയ്യുന്നതുകൊണ്ടും അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു 1-ാം തീയതി മുതലാണ് ഇവിടെ RTPCR നിർബന്ധമാക്കിയത് ഇന്ത്യയിൽ നിന്ന്, തായ്ലൻഡിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോണ കസ്റ്റമേഴ്സിന് വേണ്ടി. അന്ന് മുതൽ ഇന്ന് വരെ ഒരു കസ്റ്റമേഴ്സിനും പോസിറ്റീവായി ഇവിടെ സ്ട്രക്ക് ആയിട്ടൊന്നുമില്ല, ഞങ്ങളുടെ ഒരു കസ്റ്റമേഴ്സിനും. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം തായ്ലൻഡിലോട്ട്. ഈ ഒരു കോവിഡ് കെയർ ഇൻഷുറൻസിൻ്റെ ഈ ഒരു RTPCR കാര്യത്തിൽ ടെൻഷൻ അടിക്കുക കാര്യമേ വേണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പറ്റുന്നേക്കാളും സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ തന്നെയാണ്. കാരണം ടൂറിസം ആണ് ഇവരുടെ മെയിൻ ഒരു ഇൻകം എന്ന് പറയുന്നത്, ഈ പറയുന്ന ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഫുക്കറ്റ്, ക്രാബി, അതേ കണക്ക് പട്ടായ, ബാങ്കോക്ക്. സോ അവർ മാക്സിമം പ്രിക്കോഷൻസ് എടുത്ത് മാക്സിമം ആൾക്കാരെ എല്ലാവരെയും കോവിഡ് വാക്സിനേറ്റഡ് ആക്കിക്കൊണ്ടുള്ള ഒരു ടൂറിസമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇവിടെ ഒരു വലിയ തോതിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാവരും സേഫാണ്.
കോവിഡ് സ്പ്രെഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ താമസിക്കുന്നത് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നത് മാസ്ക് ഇടാതെയാണ്. പക്ഷേ നമുക്ക് എയർലൈൻസിനകത്ത് അതത് രാജ്യങ്ങളുടെ ഒരു സർക്കുലറുണ്ട്, അത് ഫോളോ ചെയ്യണം. അപ്പം ഇന്ത്യ സംബന്ധിച്ചുള്ള എയർലൈൻസിനകത്ത് മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വരുമ്പോൾ മാസ്ക്, അവിടെ മാസ്ക് ഇല്ല. നിങ്ങൾ ഏത് എയർപോർട്ടിലാണ് ഇന്ത്യയിൽ നിന്ന് എൻട്രി ചെയ്യുന്നത്, അവിടെ മാസ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രി കിട്ടത്തില്ല, നിങ്ങളെ അവിടെ ബ്ലോക്ക് ചെയ്യും. സോ മാസ്ക് മാൻഡേറ്ററി ആണ്, മാസ്ക് കയ്യിൽ കരുതിയിരിക്കണം. നിങ്ങൾ ആ മാസ്കുമായിട്ട് വേണം ഫ്ലൈറ്റിൽ കയറാൻ. മാസ്ക് ഇല്ലെങ്കിൽ അവർ എൻട്രി പോലും. എനിക്ക് ഞാൻ ഈ തായ്ലൻഡിലോട്ട് തിരിച്ചു വരാൻ നേരത്തെ എനിക്ക് കൊച്ചി എയർപോർട്ടിൽ പണിയിട്ടായിരുന്നു. ഞാൻ മാസ്കൊന്നും ഇല്ലാതെ കൂടായിട്ട് കയറി വന്ന അമ്മമാരെ എന്നെ പിടിച്ച് വെളിയിലാക്കി. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പോയി മാസ്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് മാസ്ക് ഇട്ടതിന് ശേഷമാണ് എന്നെ അകത്ത് കയറ്റിയത്. അന്നായിരുന്നു അന്വേഷണം കുറച്ചുകൾ മാറ്റിയായിരുന്നു. പിന്നെ ഇപ്പം വീണ്ടും നമ്മുടെ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം മാസ്ക് മാൻഡേറ്ററി ആണ് ഫ്ലൈറ്റിനകത്ത്. പക്ഷേ നിങ്ങൾ വന്നിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, കൂളായിട്ട് നടക്കാം, എല്ലാ ടൂറും എൻജോയ് ചെയ്യാം. RTPCR കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അതത് ട്രാവൽ ഏജൻസി, നിങ്ങൾ ഏത് ട്രാവൽ ഏജൻസി ത്രൂ ആണ് വരുന്നത്, അതത് ട്രാവൽ ഏജൻസി വഴി ജെനുവിൻ ആയിട്ടുള്ള സ്പേസിൽ നിന്ന് RTPCR ചെയ്യാം. RTPCR ചെയ്ത് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യാത്ര ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായിട്ട് ധൈര്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. ഇവിടുന്ന് തിരികെ പോകുന്നതിനും ഇതുവരെ ഒന്നാം തീയതി മുതൽ ഇന്ന് വരെയുള്ള ഒരു ക്ലയൻറ്റ്സ് പോലും എയർപോർട്ടിൽ പോസിറ്റീവ് ആയെന്നും പറഞ്ഞ് സ്ട്രക്ക് ആയിട്ടില്ല ഞങ്ങളുടെ കസ്റ്റമേഴ്സ്. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് തായ്ലൻഡിലോട്ട് ഫ്ലൈ ചെയ്യാം, നിങ്ങൾ സേഫാണ്. എ ഹോം അവേ ഫ്രം എ ഹോം എന്ന് വേണം പറയാൻ, അല്ലാതെ വേറെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ധൈര്യമായിട്ട് ട്രാവൽ ചെയ്യാം നിങ്ങൾക്ക് ഇങ്ങോട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക്. ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഞങ്ങളെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പം ഇത് മാത്രം പറയാൻ ഈ വീഡിയോ ആയിട്ട് വന്നാൽ എനിക്ക് ഒരുപാട് സമയം ഇരിക്കാൻ പറ്റില്ല, കോൾസും മെസ്സേജൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.